പത്തനാപുരത്ത് വീട്ടിൽ മഞ്ഞൾപ്പൊടി വിതറി മോഷണം നടത്തി. അഞ്ച് അലമാരകളും കതകും തകർത്തു. വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായും വീട്ടുകാർ പറയുന്നു. പത്തനാപുരം മാമൂട്ടിൽ അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. നടുക്കുന്ന് മാമൂട് സ്വദേശി സലീമിന്റെ വീട്ടിലായിരുന്നു മോഷണം. കഴിഞ്ഞ ദിവസം രാത്രി മുൻവാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് അഞ്ച് അലമാരകൾ കുത്തിപ്പൊളിച്ചു. രണ്ട് ബെഡ്റൂമുകളുടെയും മുൻവാതിലിന്റെ കതകുകളും മോഷ്ടാവ് വെട്ടിപ്പൊളിച്ചു. മുറിക്കുള്ളിൽ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന മഞ്ഞൾപ്പൊടി വാരിവിതറിയ നിലയിലായിരുന്നു. ഞങ്ങള് എന്നും ഇവിടെ വന്നോണ്ടിരിക്കുക. രാവിലെയും വൈകിട്ടും വന്ന് പിന്നെ എല്ലാം തുടക്കുകയും തൂക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ മൂത്ത മോൻ അപ്പുറത്ത് വീട് വെച്ച് ഞങ്ങൾ അങ്ങോട്ടൊന്നും മാറി. എന്നാലും ഇടയ്ക്കും പടയ്ക്കുമൊക്കെ ഇവിടെ വന്ന് രാത്രി കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാന്ന് രാത്രിയിലും ആളുണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ ആളില്ലായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ വെളുപ്പിലെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു സംശയം വെച്ച് നോക്കിയപ്പോഴുണ്ട് ബാക്കിലത്തെ കതക് വെളിയിൽ നിന്ന് കൂറ്റിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ തുറക്കാൻ നോക്കിയപ്പോൾ സാധിക്കുന്നില്ല. അങ്ങനെ ബാക്കിൽ പോയി നോക്കിയപ്പോൾ വെളിയിൽ നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. ആ കുറ്റി എടുത്തിട്ട് അകത്ത് കയറിപ്പോയി എൻ്റെ ഭർത്താവ് നോക്കിയപ്പോൾ നല്ല ചേലായിട്ട് കിടക്കുന്നു. എല്ലാം വാരി വലിച്ച് അഞ്ചലമാര ഉണ്ടായിരുന്നു. അഞ്ചലമാരയ്ക്ക് കുത്തി തുറന്ന് എല്ലാം പൂട്ടെല്ലാം ഇളക്കിയിട്ട് അതിനകത്ത് സാധനങ്ങൾ മൊത്തം വലിച്ചു വാരി വെളിയിലിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ മഞ്ഞപ്പൊടി ഞാൻ പൊടിച്ചു വെച്ചിരുന്നു. ആ മഞ്ഞപ്പൊടി മൊത്തം തട്ടി റൂമിനകത്ത് മൊത്തം ഇട്ടിട്ടാണ്, മഞ്ഞപ്പൊടി അത് മൊത്തം വാരി നിരത്തി ഇട്ടിട്ടാണ് ഈ വേലത്തരം എല്ലാം കാണിച്ചത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപ കവർന്നിട്ടുണ്ട്. പത്തനാപുരം പോലീസ് SHO ജയകൃഷ്ണൻ, SI ശരലാൽ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ എന്നിവർ വീട്ടിൽ പരിശോധനകൾ നടത്തി. അന്വേഷണം നടന്നുവരികയാണെന്ന് പത്തനാപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.